നമസ്കാരം. ലേറ്റസ്റ്റ് ജോബ് വേക്കൻസി എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെവർക്കും സ്വാഗതം. ഇന്നത്തെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് AISCL ലേക്കുള്ള ജോലികളെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ ആണ് നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. എയർ ഇന്ത്യ എഞ്ചിനീയറിംഗ് സർവീസ് ലിമിറ്റഡിലേക്കുള്ള ഒഴിവുകളാണ് നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. മൊത്തമായിട്ട് 18 ഒഴിവുകളിലേക്കുള്ള അപേക്ഷകളാണ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത്. പരീക്ഷയില്ലാതെ ഇന്റർവ്യൂ വഴിയാണ് അവരെ നിയമനം പറഞ്ഞിട്ടുള്ളത്. പ്രായപരിധി 30 വയസ്സ് വരെയാണ് പറഞ്ഞിട്ടുള്ളത്. 80,000 രൂപ വരെ മാസം ലഭിക്കുന്ന ജോലിയും കൂടെയാണ് വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഏതൊക്കെ വേക്കൻസികളാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്, ഓരോ വേക്കൻസിയിലേക്കും അപേക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത, പ്രായപരിധി, സ്കെയിൽ ഓഫ് പേ, അപേക്ഷിക്കേണ്ട വിധം, അപേക്ഷാ ഫീസ് ഉണ്ടെങ്കിൽ അപേക്ഷാ ഫീസ്, സെലക്ഷൻ പ്രൊസീജിയർ എന്നിവയാണ് നമ്മൾ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകാം. ലേറ്റസ്റ്റ് ജോബ് വേക്കൻസി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിനോടൊപ്പമുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയും കൂടെ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ പുതിയ ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോകളും നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കുകയുള്ളൂ. വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോയിൽ അവൈലബിൾ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് എയർ ഇന്ത്യയുടെ കീഴിലുള്ള AISCL ലേക്കുള്ള ഒഴിവുകളാണ് നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. എയർ ഇന്ത്യ എഞ്ചിനീയറിംഗ് സർവീസസ് ലിമിറ്റഡിലേക്കുള്ള ഒഴിവുകളാണ് നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. നോട്ടിഫിക്കേഷൻ പുറത്തിറങ്ങിയ ഡേറ്റ് എന്ന് പറയുന്നത് 3 ഓഗസ്റ്റ് 2021 ആണ്. വേക്കൻസി ഡീറ്റെയിൽസ് ഏതൊക്കെയാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് ചെക്ക് ചെയ്യുന്ന സമയത്ത് അക്കൗണ്ട് ഓഫീസർ, അക്കൗണ്ട് അസിസ്റ്റന്റ് എന്നീ തസ്തികകളിലേക്കാണ് അവരിപ്പോൾ നിലവിൽ അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത്. ഡീറ്റെയിൽഡ് ആയിട്ട് വേക്കൻസി ഡീറ്റെയിൽസ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വേക്കൻസി ഡീറ്റെയിൽസ് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് അവർ ഡീറ്റെയിൽഡ് ചാർട്ട് നൽകിയിട്ടുണ്ട്. നമുക്ക് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് അക്കൗണ്ട് ഓഫീസർ എന്ന് പറയുന്ന തസ്തികയിലേക്ക് ഹൈദരാബാദിലേക്ക് ഒരു വേക്കൻസിയാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. കൊൽക്കത്തയിലേക്ക് ഒരു വേക്കൻസിയാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഡൽഹിയിലേക്ക് 2 വേക്കൻസിയാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. മുംബൈയിലേക്ക് 2 വേക്കൻസിയാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിലേക്ക് നിങ്ങൾക്ക് മന്ത്ലി സാലറി ആയിട്ട് പറഞ്ഞിരിക്കുന്നത് 80,000 രൂപ പെർ മന്ത് ആണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് അക്കൗണ്ട് അസിസ്റ്റന്റ് എന്ന് പറയുന്ന തസ്തികയിലേക്ക് ഹൈദരാബാദിലേക്ക് 2 വേക്കൻസി അവൈലബിൾ ആണ്. കൊൽക്കത്തയിലേക്ക് 2 വേക്കൻസി അവൈലബിൾ ആണ്. ഡൽഹിയിലേക്ക് 4 വേക്കൻസി അവൈലബിൾ ആണ്. മുംബൈയിലേക്ക് 4 വേക്കൻസി നിലവിൽ അവൈലബിൾ ആണ്. ഇതിലേക്കുള്ള സാലറി ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള 25,000 രൂപ പെർ മന്ത് ആണ് പറഞ്ഞിട്ടുമുള്ളത്. ഡീറ്റെയിൽഡ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുണ്ട്. ദയവായിട്ട് അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ പൂർണ്ണമായിട്ടും വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അപേക്ഷകൾ സമർപ്പിക്കാൻ ശ്രമിക്കണം എന്ന് പ്രത്യേകം ഓർപ്പിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ തസ്തികകളിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യതയുടെ ഡീറ്റെയിൽസ് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ പോസ്റ്റായ അക്കൗണ്ടന്റ് ഓഫീസർ എന്ന് പറയുന്ന തസ്തികയിലേക്ക് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ചാർട്ടർ അക്കൗണ്ടിലുള്ള ഇന്റർ ഇന്റർകോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റോ അല്ലെന്നുണ്ടെങ്കിൽ MBA ഫിനാൻസോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അക്കൗണ്ട് അസിസ്റ്റന്റ് എന്ന് പറയുന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിന് ആവശ്യമായുള്ള വിദ്യാഭ്യാസ യോഗ്യത ഡീറ്റെയിൽസ് ചെയ്യുന്ന സമയത്ത് കൊമേഴ്സ് ഗ്രാജുവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നോ നിങ്ങൾ കൊമേഴ്സിലുള്ള ഗ്രാജുവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനും സാധിക്കുന്നതുമാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എക്സ്പീരിയൻസും അവർ ചോദിച്ചിട്ടുണ്ട്. അക്കൗണ്ട് ഓഫീസർ എന്ന് പറയുന്ന തസ്തികയിലേക്ക് അവർ ചോദിച്ചിട്ടുള്ള 3 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് അവർ ചോദിച്ചിട്ടുള്ളത്. ഡീറ്റെയിൽഡ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അക്കൗണ്ട് അസിസ്റ്റന്റ് എന്ന് പറയുന്ന തസ്തികയിലേക്കും അവർ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട്. അവർ പ്രധാനപ്പെട്ട് പറയുന്നത് എയർലൈൻ ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണെന്ന് അവർ പ്രിഫറൻസ് നൽകുന്നതാണ്. ഡീറ്റെയിൽഡ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുണ്ട്. ദയവായിട്ട് അതുകൂടെ ചെക്ക് ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ തസ്തികയിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യതയോടൊപ്പം തന്നെ ഇതിലേക്കുള്ള പ്രായപരിധിയായിട്ട് പറഞ്ഞിട്ടുള്ളത് അക്കൗണ്ട് ഓഫീസർ എന്ന് പറയുന്ന തസ്തികയിലേക്ക് അപ്രൈസ് ലിമിറ്റഡ് ആണെങ്കിൽ 30 വയസ്സാണ് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അക്കൗണ്ട് അസിസ്റ്റന്റ് എന്ന് പറയുന്ന തസ്തികയിലേക്ക് 28 വയസ്സുമാണ് അപ്രൈസ് ലിമിറ്റഡ് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ കട്ട് ഓഫ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് 1 ഓഗസ്റ്റ് 2021 ആണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് സെലക്ഷൻ പ്രൊസീജിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ അപേക്ഷകൾ സമർപ്പിച്ചതിന് ശേഷം നിങ്ങൾ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതിനുശേഷം ഇന്റർവ്യൂവിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് സെലക്ഷൻ ആയിട്ട് അവർ പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം ഇന്റർവ്യൂവിന് ശേഷം നിങ്ങൾക്ക് മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഈ മെഡിക്കൽ എക്സാമിനേഷന് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ അവർ ചാർജ് നിങ്ങളുടെ കയ്യിൽ നിന്നും ഈടാക്കുന്നതാണ് എന്നവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിന് എന്തെങ്കിലും ഈ മെഡിക്കൽ എക്സാമിനേഷൻ കൂടാതെ മറ്റെന്തെങ്കിലും ടെസ്റ്റുകൾ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെയും ചാർജ് നിങ്ങൾ തന്നെ മുടക്കേണ്ടതാണ് എന്നവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ദയവായിട്ട് അതുകൂടി ചെയ്യുന്ന ഡീറ്റെയിൽഡ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അതിൻ്റെ ഫീസും അതിൻ്റെ ചാർജും കാര്യങ്ങളും എല്ലാം തന്നെ നൽകിയിട്ടുണ്ട്. ദയവായിട്ട് അതുകൂടി ചെക്ക് ചെയ്യണം എന്നോർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇതൊരു കോൺട്രാക്ട് ബേസിലുള്ള ഒഴിവുകളാണ് എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ തന്നെ പറയുന്ന സമയത്ത് ഒരു കോൺട്രാക്റ്റായിട്ട് പറയുന്നത് ആദ്യമായിട്ട് 5 വർഷത്തെ കോൺട്രാക്റ്റാണ് അവർ പറയുന്നത്. അതിനുശേഷം അത് 2 വർഷം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. മേ ബി അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന നിങ്ങളുടെ പെർഫോമൻസിനെയും അതൊരു റിക്വയർമെൻസിനെയും അനുസരിച്ചായിരിക്കും എന്നവർ പ്രത്യേകം ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുണ്ട്. ദയവായിട്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഒന്ന് ചെക്ക് ചെയ്യണം എന്നോർപ്പിക്കുന്നു.
അതോടൊപ്പം തന്നെ നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുള്ള നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപേക്ഷകൾ സമർപ്പിക്കേണ്ട രീതിയായിട്ട് അവർ പറഞ്ഞിരിക്കുന്ന ഓഫ്ലൈനായിട്ടാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടതായിട്ട് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ ഫോം നിലവിൽ അവൈലബിൾ ആണ്. ആപ്ലിക്കേഷൻ ഫോം ഡ്യൂലി ഫില്ലപ്പ് ചെയ്തതിന് ശേഷം അവർ ചോദിച്ചുള്ള ഡോക്യുമെൻറ്റും റെലവൻറ്റ് ഡോക്യുമെൻറ്റും വെച്ചതിന് ശേഷം അവർ തന്നിട്ടുള്ള അഡ്രസ്സിലേക്ക് നിങ്ങൾക്ക് പോസ്റ്റൽ വഴിയോ സ്പീഡ് പോസ്റ്റൽ വഴിയോ കൊറിയർ വഴിയോ നിങ്ങൾക്ക് അയച്ചു നൽകാൻ സാധിക്കുന്നതാണ്. അഡ്രസ് ഇപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കുന്നതാണ്. അത് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ടാകും. ദയവായിട്ട് അഡ്രസ്സ് പ്രോപ്പറായിട്ട് ടൈപ്പ് ചെയ്ത് അയക്കണം എന്ന് പ്രത്യേകം ഓർപ്പിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതിയായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് 23 ഓഗസ്റ്റ് 2021 വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് അപേക്ഷകൾ സമർപ്പിക്കണം എന്ന് പ്രത്യേകം ഓർപ്പിക്കുകയും ചെയ്യുന്നു. അത് ലാസ്റ്റ് ഡേറ്റ് ആണ്. അതിന് മുമ്പായിട്ട് തന്നെ അവിടെ എത്തിക്കാൻ ശ്രമിക്കണം എന്ന് പ്രത്യേകം ഓർപ്പിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ കൂടെ എന്തൊക്കെ ഡോക്യുമെൻ്റ് ആണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ഗൈഡ് ലൈൻസ് അവർ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കുന്നതാണ്. അത് വായിച്ചു നോക്കിയതിന് ശേഷം ആ ഡോക്യുമെൻ്റ് എല്ലാം വെച്ചത് മാത്രം അപേക്ഷകൾ സമർപ്പിക്കാൻ ശ്രമിക്കണം എന്ന് ഉറപ്പിക്കുന്നു. കാരണം ഇൻകംപ്ലീറ്റ് ആപ്ലിക്കേഷൻ അവർ റിജക്റ്റ് ചെയ്യുന്നതാണ് എന്ന് പ്രത്യേകം ഉറപ്പിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ നിങ്ങളിങ്ങനെ അപേക്ഷകൾ സമർപ്പിക്കുന്നതിനായിട്ടൊരു അപേക്ഷാ ഫീസ് ഉണ്ട്. ഇച്ചിരി കൂടുതലാണ് അപേക്ഷാ ഫീസായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത്. 1500 രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് പറഞ്ഞിരിക്കുന്നത്. അത് ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഡി ഡി ആയിട്ട് വേണം അയക്കാനാണെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഫെയർ ഓഫ് എയർ ഇന്ത്യ എഞ്ചിനീയറിംഗ് സർവീസ് ലിമിറ്റഡ്, പേയബിൾ അറ്റ് ന്യൂഡൽഹി എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷാ ഫീസ് ഇല്ല എന്നൊരു പ്രത്യേകം പറയുകയും ചെയ്തിട്ടുമുണ്ട്. നിങ്ങളിപ്പോൾ കാണുന്നതാണ് ആപ്ലിക്കേഷൻ ഫോമിൻ്റെ സാമ്പിൾ എന്ന് പറയുന്നത്. ഇത് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ്റെ പി ഡി എഫിൻ്റെ കൂടെ തന്നെ നിലവിൽ അവൈലബിൾ ആണ്. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ്റെയും ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെയും ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അത് ദയവായിട്ട് അതുകൂടെ ചെക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ദയവായിട്ട് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. ഒരുപക്ഷെ അവർക്കും ഇത് ഉപകാരപ്രദമായേക്കാം. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇത്രയും നാളെ നൽകി വരുന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദി. അടുത്ത പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ഇറ്റ് സൈനിങ് ഓഫ് ലേറ്റസ്റ്റ് ജോബ്.